start. Yes. The detail and caring on the Maramito. The BMW 3 Series Sport model. Okay. And that's Padinar, Padinay Recession, diesel Vandiana, second on runner, okay. 1 lakh kilometer road. There are replacement the caring on the land, the clean piece on Jan, Kozhikode Vandiana and Kandar Yamato. Number choking the rate, 25 lakh. Okay. Negotiable on maximum okay. 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 Finance on Giamato. Finance, 2021 in the Giamato. This is expensive. 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 This നമ്മുടെ ചോദിക്കുന്ന റേറ്റ് 325000 രൂപ. ഓക്കേ. ഡീസൽ വണ്ടിയാണ്. വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കേ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ അന്നത്തെ ഏറ്റവും ആഡംബരമായിട്ടുള്ള വണ്ടിയാണ്. ആ സമയത്തുള്ള നല്ല വണ്ടിയാണ്. ഇതിന്റെ ബുക്കും പേപ്പറും ഒക്കെ എങ്ങനെ? അതായത് ഇതിന്റെ ബുക്കും പേപ്പറും ഒക്കെ എല്ലാം റെഡി അല്ലേ? ഓക്കേ അല്ലേ? ഞങ്ങൾ ഇവിടെയുള്ള വണ്ടികളെല്ലാം ഇത് മഹീന്ദ്രന്റെ മഹീന്ദ്രന്റെ XUV 300 ഓക്കേ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കേ ഏറ്റവും ഫുൾ ഓപ്ഷൻ W8 എന്ന് അറിയാം ഓക്കേ പിന്നെ കോഴിക്കോട് വണ്ടിയാണ് കമ്പനിയിൽ വാറണ്ടി ഉണ്ട് ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്നുവെച്ചാൽ 1,50,000 രൂപ ഓക്കേ നെഗോഷ്യബിൾ ആണ് 9.5 ലക്ഷത്തിനുള്ളിൽ ലോൺ എന്തായാലും കിട്ടും ഓക്കേ വേറെ പിന്നെ പ്രശ്നം അപാകതകളൊന്നുമില്ല കേട്ടോ ഒരു റീപ്ലേസും ഇല്ല നമ്മളൊരു ടച്ചപ്പ് പോലും ചെയ്തിട്ടില്ല വണ്ടി മേലെ ഓക്കേ ക്ലീൻ പീസ് വണ്ടിയാണ് Insurance? Insurance. Insurance. This is a major question. We have to do this. Insurance. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓക്കേ ഇതിൽ നമ്മൾ ചോദിക്കുന്ന റേറ്റ് 675000 രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇതിന് 6 ലക്ഷ ലോൺ വരും എന്തായാലും 6 ലക്ഷ ലോൺ വരും അതായത് മാക്സിമം ലോൺ തന്നെ കയറും ഓക്കേ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും ഓക്കേ ഇതിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ലേ അതെ ടയർ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതിൽ RXL എന്ന ഓപ്ഷൻ ആട്ടോ RSL, RST, RZ, RXS. That's the option. Okay. There are no questions. Okay. What is the single ownership? We have to do the maximum. This is Honda? This is Honda Jazz. Okay. This is the 2020 model. Single ownership is petrol variant. This is a kilometer. This is a kilometer. There is no replacement. This is a sunroof model. This is a full option. ZX is an option. Replacement is not a replacement. This is a warranty. This is a warranty. This is a warranty.
നെഗോഷ്യബിൾ ആണ്. നല്ല വണ്ടിയാണ് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ അറിയാൻ പറ്റും. ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നല്ല ടയറും കാര്യങ്ങളൊക്കെ. ഇത് പോളോ ജി ടി അല്ലേ? അത് പോളോ ജി ടി 2017 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്, 140,000 കറക്റ്റ് കമ്പനി സർവീസ് ഉള്ളതാ. ഓക്കെ, ഓട്ടം പെട്രോൾ വേരിയന്റ് ആണ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, മേജർ വർക്കുകളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 700,000 രൂപയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പോളോ തന്നെ യുവാക്കളൊരു ഹരം ആണ്. തീർച്ചയായും ആര് വന്നാലും പോളോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ റെഡ് കളറും ആണല്ലോ. അതെ, ഇതൊരു വെറൈറ്റി കളർ തന്നെയാണ്. ഇതിനും മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും, 6,500 എന്തായാലും ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, നല്ല വണ്ടിയാ. ഇത് XUV 300 അല്ലേ? ഡീസല് മാനുവലാണ്, ബേസ് മോഡലാണ്, W4. ഓക്കെ, ഇത് 2019 മോഡലാണ്, 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡാണ്. പിന്നെ ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ആണ്? അതെ അതെ, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. റേറ്റ് മാക്സിമം നോക്കി ചെയ്യാം, ലോണും മാക്സിമം കയറും, ഫുൾ ലോൺ എന്ന് പറയാൻ പറ്റും, മാക്സിമം ലോൺ കയറും. അത് മറ്റേ മെയിൻ ഗ്ലാസ് റീപ്ലേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ആക്സിഡൻ്റ് ആണോ? മേജർ ആക്സിഡൻ്റ് അല്ല, എന്തോന്ന് വീണതാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ഓണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഭാഗത്തോളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, മൈലേജും ഉണ്ടോ കേട്ടോ ഈ വണ്ടിയൊക്കെ? എന്തായാലും 18 എന്തായാലും മൈലേജ് ഉണ്ടാവും. എന്താ വില പറഞ്ഞ എത്രയാ? 660,000 ചോദിക്കുന്നത് നമ്മൾ, 660,000 ചോദിക്കുന്നത്. ഓക്കെ, മാക്സിമം ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് മാരുതി സുസുക്കി, ഇത് മാരുതി സുസുക്കി എസ്ക്രോസ് എന്നറിയും. ഓക്കെ, സീറ്റ് എന്ന ഓപ്ഷൻ, അതായത് ഫുൾ ഓപ്ഷൻ നേരത്തായല്ലേ. സിംഗിൾ ഓണർ ആണ്, 105,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, കോഴിക്കോട് രജിസ്റ്റർ ആണ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ മൈലേജും അത്യാവശ്യം ഒരു 18 എന്തായാലും കിട്ടും. വേറെ അപാകതകളൊന്നുമില്ല, ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഈ കമ്പനി സർവീസാണ് കറക്റ്റ്, ഹിസ്റ്ററി കംപ്ലീറ്റ് ഉണ്ട് കമ്പനിയിൽ നിന്ന്. ഇത് നമ്മൾ ചോദിക്കുന്നത് 875,000 രൂപയാണ്. 875. ഓക്കെ, മാക്സിമം നോക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡസ്റ്റർ ഏത് മോഡലാ? ഡസ്റ്റർ 2018-19, ഡീസൽ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 85,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഇതിനും കമ്പനി വാറണ്ടി ഉണ്ട്, ഇപ്പോഴും 2-3 മാസം വാറണ്ടി ഉണ്ട്. ഓക്കെ, കമ്പനി കൊണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്തിട്ടു. ഓക്കെ, പിന്നെ ടയറ് 4 ഓക്കെ ആണ്, ഇൻഷുറൻസ് ഉണ്ട്, ഫാൻസി നമ്പറാണ്. ഓ, എത്ര? 44 88. നല്ല വണ്ടിയാണ് കേട്ടോ ഇത്. RXS തന്നെ, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ വണ്ടി വരുന്നത്. പിന്നെ ഇതിനും 85 ആണ് വരുന്നത്. ഇത് അത്യാവശ്യം മൈലേജും ഉണ്ടോ? ഓക്കെ, എന്തായാലും 18 എന്തായാലും മൈലേജാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ ടച്ചപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ക്ലീൻ പീസ്. റേറ്റ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 850,000 രൂപ. 850 നെഗോഷ്യബിൾ ആണ്, മാക്സിമം നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഹുണ്ടായി ക്രെറ്റ അല്ലേ? ഹുണ്ടായി ക്രെറ്റ 2020 മോഡൽ, 2020 പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ. ഓക്കെ, വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസാണ്. ഇത് ക്രെറ്റ SX ആട്ടോ, അതായത് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ SX ഓപ്ഷനിലാണ്, അതിൻ്റെ നേരത്തായാലേ പനോരമി സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും, എല്ലാ ഇതും ഫീച്ചേഴ്സിലും വരും. ചെറിയ 1-2 വ്യത്യാസങ്ങൾ SX ഓപ്ഷനായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനും ഫാൻസി നമ്പറാണ് വരുന്നത്, 7272. യെസ്, അടിപൊളി. 76A 7272. ഓക്കെ, വേറെ മിസ്റ്റേക്കുകൾ ആയതുകൊണ്ട് ടയർ അത്യാവശ്യം ഉണ്ട്, റീപ്ലേസ് കറക്റ്റ് കമ്പനി സർവീസാണ്. കറക്റ്റ് കമ്പനി സർവീസാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14,75,000 രൂപ, നെഗോഷ്യബിൾ ആണ്, മാക്സിമം നോക്കി ഇതും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ടോട്ടൽ എത്ര BMW ഉണ്ട്? BMW മാത്രം ഒരു 3 നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ അവിടെ കണ്ടു, റെഡ് പിന്നെ ഒരു 3 സീരീസ് കൂടെ ഉണ്ട്. കണ്ടില്ല, ഇത് ഇതേതാ മോഡൽ? BMW X1 2019. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്, 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടി. ഓക്കെ, പിന്നെ ഇതിനും ഫാൻസി നമ്പറാണ്. പിന്നെ വണ്ടി BMW പറ്റി കൂടുതൽ എക്സ്പെൻസിനെ പറ്റി ഒന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതെ, വണ്ടി 100% ഓക്കെയാണ്. പിന്നെ ഇതിനും കമ്പനി വാറണ്ടി ഉണ്ട് കേട്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമ്പനി കൊണ്ടു കൊടുത്താൽ ചെയ്യാൻ പറ്റും. ഓക്കെ, വില ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 37,00,000 രൂപയാണ്. ഓക്കെ, ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്, മാക്സിമം നോക്കിയിട്ട് ഇതിനും ചെയ്യാൻ പറ്റും, മാക്സിമം ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ വണ്ടികളുടെ ഓൺ ദ റോഡ് പ്രൈസ് ശരിക്കും പുതിയത് എത്രയാണ് ചോദിക്കാറില്ല, പക്ഷേ നല്ല പ്രൈസ് വരുമ്പോൾ, ഒരുപാട് വലിയ പ്രൈസ് വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും എത്ര? പുതിയ വണ്ടിക്ക് 65,00,000 രൂപ പുതിയനുണ്ട്. 65,00,000 ഉണ്ട് ഇപ്പം X1 തന്നെ. ഇപ്പോഴത്തേന് ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട് കേട്ടോ, വണ്ടി തന്നെ മൊത്തത്തിൽ മാറി. ഫേസ്ലിഫ്റ്റ് ആയ വണ്ടിയാണ് ഇത്, 14 വേറെ വണ്ടിയാണ്, 14-16 മാറിയപ്പം വേറെ വണ്ടി മാറി, ഫേസ്ലിഫ്റ്റ് ആയി, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ടൊയോട്ട,
ടൊയോട്ട കാമറി. ആ കാമറി ആണല്ലേ, കാമറി ഹൈബ്രിഡ്. അധികം സ്ഥലത്ത് കാണില്ലല്ലോ, വണ്ടി വളരെ കുറവാണ്. ഈ കോഴിക്കോടിന് വളരെ കുറച്ച് വണ്ടികളല്ലോ. അതെ അതെ, ഹൈബ്രിഡ് ആണല്ലേ, ഫുൾ ഹൈബ്രിഡ്. അത് ശരി. ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. എന്തായാലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ക്യാമറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പുതിയ ഇപ്പം വരുന്നത് 60 ലക്ഷത്തോളം പുതിയതിന് വരുന്നുണ്ട്. നമ്മളെ ഫോർച്യൂണിനേക്കാൾ റേറ്റ് ആണ് ഇതിന് വരുന്നത്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 43,50,000 ആണ് ചോദിക്കുന്നത്. അതും മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും മൈലേജ് എന്തായാലും ഈ വണ്ടിക്ക് 20 to 25 വരെ എന്തായാലും കിട്ടും. കാരണം ഹൈബ്രിഡ് ആണ്, ഫുൾ ഹൈബ്രിഡ് ആണല്ലോ. നമ്മളിത് ഈ വണ്ടി തന്നാൽ ഈ വണ്ടിയിൽ കയറിയിരുന്നാൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല. അത് ഇലക്ട്രിക്കലാണ് ഈ ഒരു 40-50 സ്പീഡ് വരെ എന്തായാലും. നമ്മൾ കാല് എക്സിലറേറ്റർ കൊടുത്താൽ മാത്രമേ പെട്രോളിലേക്കായി മാറും. ഓക്കെ ഓക്കെ. ഈ ചുമ്മാ ചില ആൾക്കാർക്ക് ഓരോ പരിപാടി ഉണ്ട്, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ വെറുതെ കീ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു പോകും. എന്താ അസുഖം എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറേ വണ്ടികൾക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ. ഇത് ടൊയോട്ട, ഇത് കുറവുള്ള ആൾട്ടിസ് ആണ്. ഇത് 2015 മോഡൽ റീ രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് ഓണറിലാണ് ഉള്ളത്. 2017 ഇങ്ങോട്ട് നമ്പർ ആയതാണ്. എവിടെയായിരുന്നു? മലപ്പുറം. ഇത് പുറത്തുള്ള വണ്ടിയാണ്. അത് ശരി. ഓക്കെ ഓക്കെ. ഇത് 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ജെ എന്നാണ് ഓപ്ഷൻ കേട്ടോ. അതായത് ബേസ് മോഡലാണ് ഇത് വരുന്നത്. ബേസ് മോഡൽ. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 8 ലക്ഷം രൂപയാണ്. ഇതിനും ഫിനാൻസ് ചെയ്യാൻ പറ്റും, കാരണം നമ്പർ ആയതാണല്ലോ. ഓൾറെഡി നമ്പർ ആയതുകൊണ്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഈ ഫിനാൻസിങ്ങിന്റെ നിങ്ങൾ എങ്ങനെയാണ് ജസ്റ്റ് പറയാൻ പറ്റുമോ? എത്ര എമൗണ്ടിന് ശേഷമാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റുക? ഫിനാൻസ് 2013 ശേഷമുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എമൗണ്ടിന്റെ ഒരു പ്രശ്നം വരുന്നില്ല? എമൗണ്ടിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇയർ ആണ് മെയിൻ ആയി നോക്കുന്നത്. ഓക്കെ ഓക്കെ. എമൗണ്ടിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു വണ്ടി ഒരു വാല്യൂഷൻ ചെയ്തിട്ട് അതിന് എത്ര എമൗണ്ട് ഒന്നും ഉണ്ടാവല്ലോ, നോർമലി ചെയ്യുന്നോണ്ട് തന്നെ. അപ്പൊ അതേപോലെ ഇത് ഫെൻസ് നമ്പറാണ് ഇതിനും വരുന്നത്, 2000. വീണ്ടും ഒരു ഡസ്റ്ററും കൂടി അല്ലേ? അതെ അതെ. ഇതേതാ മോഡൽ? 2014 മോഡൽ ഡസ്റ്റർ. ഇത് സെക്കൻഡ് ഓണർ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ RXZ എന്ന് പറഞ്ഞു അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, കിലോമീറ്റർ 1,10,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ്, മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വർക്കിംഗ് ഒക്കെ കണ്ടീഷൻ ഓക്കെയാണ്. പിന്നെ മാക്സിമം ഫിനാൻസും ചെയ്യാൻ പറ്റും. 4 ലക്ഷത്തി ഇതിന് റേറ്റ് വയ്ക്കുന്നത് 450,000 രൂപ. 450. ഇതിന് ആക്സിഡന്റ് കേസ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എടുത്ത് പറയണം കേട്ടോ. ആ, ഞാൻ പറഞ്ഞു. ഞാൻ ചില വണ്ടികളൊക്കെ ചോദിക്കാൻ. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇതിന്റെ മുമ്പ് ഒരു ഒറ്റൊരു വണ്ടി ഇല്ലേ? അതെയല്ലോ അതെയല്ലോ. അതേതായിരുന്നു വണ്ടി? അത് XUV3. അത് മാത്രമേ ഉള്ളൂ ആക്സിഡന്റ് ആയത്. ഇപ്പം നമ്മൾ ഈ മൊത്തം ഇന്ന് ചെയ്യുന്നതിൽ അത് മാത്രമേ ഉള്ളൂ ആക്സിഡന്റ്. ആക്സിഡന്റിനെ പ്രത്യേകം പറയൂ, കാരണം കസ്റ്റമറിനോട് പറയുന്നത് തന്നെ ഇതിൽ ഞാൻ പറയൂ. കാര്യമില്ലല്ലോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് വിട്ടുപോകും, ചിലപ്പോൾ എന്നോട് വിട്ടുപോകും. അതെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇനി നമുക്ക് അടുത്ത റോളിലേക്ക് പോകാം. അതെ അതെ. നിസ്സാന്റെ സണ്ണി. ഓക്കെ, സണ്ണി 2014 മോഡൽ റീ രജിസ്ട്രേഷൻ ആണ്. അത് XV എന്ന് പറഞ്ഞതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ബട്ടൺ ഷാർട്ട് കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,25,000 രൂപയാണ്. ഓക്കെ, ഇതിനും ഫിനാൻസ് ചെയ്യാൻ പറ്റും. റീ രജിസ്ട്രേഷൻ ആണെങ്കിലും ഇങ്ങോട്ട് നമ്പർ ആയതുകൊണ്ട് കൊണ്ടുള്ള രജിസ്ട്രേഷനിലേക്ക് നമ്പർ ആയതാണ്. ഓക്കെ, ഇതിനും മാക്സിമം നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിനാൻസും ചെയ്യാൻ പറ്റും. ആക്സിഡന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. അതേപോലെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ടയറൊക്കെ ഓക്കെ അല്ലേ? ടയറൊക്കെ ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല പുതിയ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ഇതിന് സണ്ണി മൈക്ര എന്ന് പറഞ്ഞാൽ ഒരു 22 എന്തായാലും മൈലേജ് ഉറപ്പ് ഉണ്ടല്ലേ? അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് അതൊക്കെ. ഇത് ഹ്യുണ്ടായി i20 അല്ലേ? i20. ഓക്കെ, 2012 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 1,25,000 കിലോമീറ്റർ. ഓക്കെ, വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,25,000 രൂപയാണ്. 3,25? അതെ അതെ. ഇത് സ്പോർട്സ് എന്ന മോഡൽ കേട്ടോ. ഇന്നത്തെ 2012 സ്പോർട്സ് ഓപ്ഷൻ. ആസ്റ്റിന്റെ നേരത്തായുള്ള പക്ഷെ ഒരു എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ല. നല്ല ടയറും കാര്യങ്ങളൊക്കെ. ടയറൊക്കെ നല്ല ടയറുകളാണ്. ഓക്കെ, ഇൻഷുറൻസ്? ഇൻഷുറൻസും ഉണ്ട്. ബലിനോ 2018 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓപ്ഷൻ വരുന്നത് ബേസ് മോഡലേ വരുന്നത്. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇത് മാക്സിമം ലോണും കയറും, ഫുൾ ലോൺ ഇതിനും കയറും ആണല്ലേ. ആ, ചെറിയ എന്തെങ്കിലും എമൗണ്ട് മതി വണ്ടി ഇറക്കണമെങ്കിൽ. കറക്റ്റ് കമ്പനി സർവീസാണ് ധൈര്യപ്പെട്ട് ചെയ്യാൻ പറ്റുക. കാരണം വെച്ചാൽ പിന്നെ 1,16,000 വരെ കറക്റ്റ് കമ്പനി സർവീസാണ്, പ്രോപ്പർ സർവീസാണ്. ഇതിന് എന്തായാലും ഇൻഷുറൻസ് എന്തായാലും 10 മാസം എന്തായാലും ബാക്കിയുണ്ട്. പുതിയ ഇൻഷുറൻസാണ്.
ഇത് ബെൻസിന്റെ ഏത് മോഡലാണ്? ബെൻസിന്റെ E220 ഇ ക്ലാസ്. ഓക്കെ, 2012 മോഡലാണ്. ഇത് റീരജിസ്റ്റർ ആണ് കേട്ടോ, ഇവിടെ നമ്പർ ആയതാണ്. 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, റേറ്റ് 9 lakh വരുന്നത്. 9 lakh മാക്സിമം നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ച്വലി ഇതൊരു പുതിയ വണ്ടിക്ക് എത്ര ഉണ്ടാവും ഏകദേശം അറിയാൻ വേണ്ടിട്ട്? പുതിയ വണ്ടി ഈ ക്ലാസ്സിനൊക്കെ എന്തായാലും 90 above ഒക്കെ ഇപ്പോഴത്തെ വരുന്നെന്ന് പറഞ്ഞു. 90 ഈ ക്ലാസ്. ഇതിപ്പോ നിങ്ങൾ കൊടുക്കുന്ന 9 lakh. 9 lakh. ഓക്കെ, അത് ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ. ഇല്ല, നെഗോഷ്യബിൾ. എന്തെങ്കിലും ആക്സിഡന്റ് കേസ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഉണ്ട്. എന്തായാലും 8 മാസം ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ K11 നമ്പർ മാറിയതാ കേട്ടോ, കോഴിക്കോട് രജിസ്ട്രേഷനിലേക്ക് നമ്പർ മാറിയായിരുന്നു. പുറത്തുള്ള വണ്ടിയാണ് ഇത്. പുറത്തുള്ള വണ്ടി സാർ? അങ്ങനത്തെ വണ്ടിയാണ്. എവിടെ പുറത്തെന്ന് പറയുമ്പോൾ? ഹരിയാന. ഹരിയാന. അപ്പൊ അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഇതിലിപ്പോ നമ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, അപ്പൊ എന്തിപ്പോ ഇവിടുന്ന് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഇതിപ്പോ ഇവിടുത്തെ വണ്ടിയാണ്. നമ്പർ ആയതുകൊണ്ട്. ഇത് ഐ10 അല്ലേ? ഇത് ഐ10 ഗ്രാൻഡ് ഐ10 ഡീസൽ ആട്ടോ. 2013 മോഡല്, 98,000 kilometers, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഇതിന് മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ, വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, കറക്റ്റ് കമ്പനി സർവീസ് ആണ്, വർക്കുകളൊന്നും പെൻഡിംഗ് ഒന്നും ഇല്ല. മെയിൻ ഗ്ലാസ് മറ്റേ റീപ്ലേസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ആക്സിഡന്റ്? ആക്സിഡന്റ് അല്ല ഇതിന്. ഇല്ല, ബോണറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഇല്ല, എന്തെങ്കിലുമൊക്കെ വീണിട്ടോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിപ്പോയി എന്തായാലും എന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് ഇല്ല. അവരങ്ങനെ പറഞ്ഞു, എന്തായാലും ബോണറ്റ് റീപ്ലേസ് ഇല്ല. ഇതും K11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, നമ്മളത്തെ സ്റ്റോക്കിൽ ഒരുപാട് വണ്ടി, ഡീസൽ വണ്ടി, K11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടികൾ തന്നെയാണ്. ഓക്കെ, പ്രൈസ്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 3 lakh rupees. എന്തെങ്കിലും നോക്കിട്ട് ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് ഒക്കെയോ? ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പുതിയ ഇൻഷുറൻസ്. ടയറൊക്കെ അത്യാവശ്യം നല്ലതാണ് തോന്നുന്നു. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ആണ്. 12 months തന്നെ ഉണ്ട്. അടുത്ത വണ്ടിയും K11 രജിസ്ട്രേഷന് കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഓക്കെ, ഐ20 2013 മോഡല്. ഓക്കെ, അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്, മേഗ്ന മിഡിൽ ഓപ്ഷൻ ആണ്, 87,000 kilometers ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് സർവീസ്. കറക്റ്റ് എന്നാൽ 2021 വരെ കറക്റ്റ് സർവീസ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, വേറെ ഒന്നും നോക്കേണ്ടിയില്ല. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2 പുതിയ ടയറാണ്, ബാക്കിലുള്ളതും അത്യാവശ്യം ആവറേജ് ടയറുകൾ തന്നെ. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. ഇൻഷുറൻസ്? ഇൻഷുറൻസും ഉണ്ട്. ഇൻഷുറൻസ് എന്തായാലും 8 months 9 months എന്തായാലും ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഉണ്ട്. വില എങ്ങനെയാ വരുന്നത്? വില നമ്മൾ ചോദിക്കുന്നത് 3.5 lakh rupees. 3.5? 3,50,000. നെഗോഷ്യബിൾ ആണ്, മാക്സിമം നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ ലാസ്റ്റ് വണ്ടിയല്ലേ? ലാസ്റ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടി പറയുകയാണ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓക്കെ, നമ്മളെ ചാനലിൻ്റെ പേര് അണ്ടർ ദ സ്റ്റാർസ് എന്നാണ്. യെസ്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് വേറെ ഒരു ചാനലുണ്ട്, ശ്യാം വിഷ്ണോത്ത് എന്നുള്ള. രണ്ട് ചാനലുണ്ട്, ഞാൻ രണ്ടിലും ഇടാറുണ്ട് വീഡിയോസ്. അപ്പോൾ അത് നോക്കിയിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും, വെറും വാക്കായി പോകരുത്. ഓക്കെ, എന്നാൽ ശരി, കാണാം. ഓക്കെ.